കർത്താവായ യേശുവിൽ പ്രിയ ദൈവ മക്കളെ, അമ്മ വഴിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണ് ക്രിസ്മസായി ലോകമെങ്ങും ആഘോഷിക്കുന്നത്. യേശുവിന്റെ ജീവിതം ഒരു മിഥ്യയോ കെട്ടുകഥയോ അല്ല, ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ്. അത് സമകാലീന ചരിത്ര വ്യക്തികളും അഗസ്റ്റസ് സീസർ, കിരിനിയോസ്, അവരുടെ കൽപ്പനകളും ചരിത്ര സംഭവങ്ങളും സെൻസസ് ഒക്കെയായി ബന്ധപ്പെട്ടതാണ്. ലോക ചരിത്രം തന്നെ രണ്ട് കാലഘട്ടങ്ങളായി വിഭജിക്കപ്പെട്ടു. ക്രിസ്തുവിന് മുമ്പും BC, ക്രിസ്തുവിന് പിമ്പും AD, അവിടുത്തെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാരും ജ്ഞാനികളും പ്രവചനങ്ങൾ നടത്തി. അങ്ങനെ യുഗങ്ങളുടെ പ്രതീക്ഷയായി, കാത്തിരിപ്പിന്റെ സാഫല്യമായി, പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ക്രിസ്തു ജനിച്ചതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ്, സന്തോഷത്തിന്റെ സദ്വാർത്ത. ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സമ്മാനം ലഭിച്ചു. ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സമ്മാനം ലഭിച്ച സുദിനമാണ് ക്രിസ്മസ്. യേശുവിന്റെ ജനനാവസരത്തിൽ കർത്താവിന്റെ ദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്കാ 2:10-11. ഇത് സത്യമായ വാർത്തയാണ്, സന്തോഷം നൽകുന്ന വാർത്തയാണ്. ക്രിസ്മസ് സന്ദേശം സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. കുറച്ചു പേർക്ക് മാത്രം സന്തോഷം നൽകുന്ന ഒരു പ്രാദേശിക വാർത്തയല്ല ഇത്. ക്രിസ്തു സംഭവത്തിലേക്ക് നോക്കിയാൽ നമുക്കിത് വ്യക്തമാകും. അവിടെ രാജാക്കന്മാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, നിരക്ഷരായ ആട്ടിടയന്മാരുണ്ട്, വിജ്ഞാനികളായ ശാസ്ത്രജ്ഞന്മാരുണ്ട്, മനുഷ്യരുണ്ട്, സ്വർഗീയ ഗണങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, മൃഗങ്ങളും മരങ്ങളുമുണ്ട്, പച്ചിലകളും ഉണക്കപ്പുല്ലുകളും പ്രകൃതിയുടെ ഭാഗമായിട്ടുണ്ട്, നക്ഷത്രത്തിന്റെ പ്രകാശമുണ്ട്, രാത്രിയുടെ അന്ധകാരമുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ സകല സൃഷ്ടികൾക്കും സന്തോഷത്തിനും സമാധാനത്തിനും രക്ഷയ്ക്കും കാരണഭൂതനായി ക്രിസ്തു ജാതനായി. സന്തോഷത്താൽ നിറയ്ക്കുന്നതോടൊപ്പം ഭയം അകറ്റുന്നതുമായിരുന്നു ക്രിസ്തുവിന്റെ ജനനം. സന്തോഷവാർത്ത അറിയിക്കുന്നതിന് മുമ്പേ ഭയപ്പെടേണ്ട എന്നാണ് ദൈവദൂതൻ അറിയിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെയേറെ പ്രാവശ്യം ആവർത്തിക്കുന്ന വാക്കാണ് ഇത്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഇപ്രകാരമാണ്, 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്ക് ബൈബിളിലുണ്ട്. അതായത് വർഷത്തിലെ 365 ദിവസവും ദൈവം നമ്മോട് പറയുന്നു, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട, നമ്മുടെ സകല ഭയവും അവിടുന്ന് നീക്കം ചെയ്തിരിക്കുന്നു. അതേസമയം ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഹെറോദേസും കൂട്ടരും ഭയപ്പെടുകയും ചെയ്യുന്നു. മത്തായി 2:3. നിസ്സാരതകളുടെ മഹത്വം. യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട വ്യക്തികളും വസ്തുക്കളും സാഹചര്യങ്ങളുമെല്ലാം ഏറ്റവും നിസ്സാരവും ലാളിത്യം നിറഞ്ഞതുമായിരുന്നു. അവിടുന്ന് ജനിച്ചത് കൊട്ടാരത്തിലല്ല, പുൽക്കൂട്ടിലാണ്. അവിടുത്തെ ആദ്യം സന്ദർശിച്ചത് പാവപ്പെട്ട ഇടയന്മാരായിരുന്നു. ഉണ്ണിയേശു പൊതിയപ്പെട്ടത് പിള്ളക്കച്ചകളാലാണ്. ജനിച്ചത് യൂദയായിലെ അപ്രധാനമായ സ്ഥലമായ ബദ്ലഹമിലാണ്. ഒളിച്ചോട്ടം കഴുതപ്പുറത്തായിരുന്നു.
കാലിത്തൊഴുത്തിലെ ലാളിത്യം യേശുവിന്റെ ജീവിതകാലം മുഴുവൻ തുടർന്നു. ദരിദ്രരുടെ കഠിനാധ്വാനികളുടേതുമായ തച്ചന്റെ പണിയാണ് അവിടുന്ന് ചെയ്തത്. പാവപ്പെട്ടവരും നിരക്ഷരരുമായ 12 പേരെയാണ് ശിഷ്യന്മാരായി തെരഞ്ഞെടുത്തത്. സമൂഹത്തിൽ നിന്ന് പാർശ്വവത്കരിക്കപ്പെട്ടവരും ചുങ്കക്കാരുമായിരുന്നു അവിടുത്തെ സ്നേഹിതർ. മരുഭൂമിയും വിജനപ്രദേശങ്ങളുമായിരുന്നു അവിടുത്തെ വിശ്രമ സങ്കേതങ്ങൾ. മലമുകളിലും കടൽ തീരങ്ങളിലുമാണ് അവിടുന്ന് പ്രസംഗിച്ചത്. വിശപ്പും ദാഹവും സഹിച്ചാണ് അവിടുന്ന് ചുറ്റി സഞ്ചരിച്ചത്. രോഗികളും പാപികളുമായിരുന്നു അവിടുത്തെ ശ്രോതാക്കൾ. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയുമാണ് അവിടുന്ന് ആശ്വസിപ്പിച്ചത്. ഇപ്രകാരം ലോകം ചെറുതായും നിസ്സാരമായും കൊള്ളരുതാത്തതുമായി കരുതിയതിനെയൊക്കെ യേശു സ്വീകരിച്ച് വിശുദ്ധീകരിച്ചു, മഹത്വപ്പെടുത്തി. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഒന്നും വിലയില്ലാത്തതല്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും, ഫിലിപ്പി 4:13 എന്ന വിശ്വാസത്തിലേക്കും ബോധ്യത്തിലേക്കുമാണ് അവിടുന്ന് ഇന്നും നമ്മെ നയിക്കുന്നത്. കരുണയുടെ മുഖം. ജൂബിലി വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച കാരുണ്യത്തിന്റെ മുഖം എന്ന കൽപ്പനയുടെ ആരംഭം. സ്വർഗസ്ഥനായ പിതാവിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ് യേശു ക്രിസ്തു എന്ന പ്രസ്താവനയോടുകൂടെയാണ്. കഥാവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, പുറപ്പാട് 34:6 ആയ ദൈവം യേശു ക്രിസ്തുവിലൂടെ തന്റെ കാരുണ്യമാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ കാരുണ്യം ദൗർബല്യത്തിന്റെ അടയാളമെന്നതിനേക്കാൾ അവിടുത്തെ സർവശക്തിയുടെ അടയാളമാണ് എന്നാണ് വിശുദ്ധ തോമസ് അക്വീനസ് പഠിപ്പിക്കുന്നത്. യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ എല്ലാം കാരുണ്യത്തിന്റെ പ്രകടനങ്ങളായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ താൻ കണ്ടുമുട്ടിയവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് കാരുണ്യം കൊണ്ട് വായിക്കുകയും ഏറ്റവും ആഴത്തിലുള്ള ആവശ്യങ്ങളോട് കാരുണ്യം കൊണ്ട് പ്രത്യുത്തരിക്കുകയും ചെയ്തു. പഴയ നിയമ സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് സംഗീതകൻ പ്രസ്താവിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സംഗീതം 136:1 ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ പാരമ്യമാണ് യേശുവിലൂടെ നൽകുന്ന രക്ഷ. ഇത് പാപത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും ദൈവകോപത്തിൽ നിന്നും ഉള്ള മോചനമാണ്. ദൈവദൂതനും ശിമയോനും ശിശുവായ യേശുവിനെ രക്ഷകനായിട്ടാണ് ഈ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പ്രഖ്യാപിക്കുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും, റോമ 10:13. ദൈവകരുണയിൽ ആശ്രയിച്ച് പാപമോചനവും രക്ഷയും പ്രാപിക്കുവാൻ ശിശുവായി പിറന്ന യേശുവിനെ നമുക്ക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. പ്രകാശത്തിന്റെ സാന്നിധ്യം. ക്രിസ്മസ് പ്രകാശത്തിന്റെ സദ്വാർത്തയാണ്. യേശുവിനെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് യേശയ്യ പ്രവാചകൻ അരുൾ ചെയ്തു. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു, മത്തായി 4:16. ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു, യോഹന്നാൻ 1:19 എന്നാണ്. തിന്മ അന്ധകാരവും ദൈവികത പ്രകാശവുമാണ്.
മനുഷ്യനെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുവാനാണ് ദൈവം മനുഷ്യനായത്. തമസോമാ ജ്യോതിർഗമയ എന്നാണല്ലോ ഭാരതീയ ഋഷിവരന്മാർ പ്രാർത്ഥിച്ചത്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, യോഹന്നാൻ 8:12 എന്ന് പഠിപ്പിച്ച യേശു തന്നെ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, മത്തായി 5:14 എന്നും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് തിന്മയും അഴിമതിയും അനീതിയും ഭീകരവാദവും സ്വാർത്ഥതയും അത്യാർത്ഥിയും ജഡീക മോഹങ്ങളും കൊണ്ട് ലോകം അന്ധകാരപൂർണമായിരിക്കുന്നു. അവിടേക്ക് പ്രകാശം പരത്തുവാൻ ഉണ്ണിയേശുവിന്റെ പിറവിയിൽ പ്രകാശിച്ച നക്ഷത്ര ദീപ്തി നാം സ്വന്തമാക്കണം. പിതാവിന്റെ ഏറ്റവും വലിയ സ്നേഹോപഹാരമാണ് യേശു. തന്റെ ഏകജാതനെ നൽകുവാൻ മാത്രം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. അതിരുകളില്ലാതെ അളവുകളില്ലാതെ ലോകത്തെ സ്നേഹിച്ച ദൈവം തന്റെ സുതനെ നമുക്ക് നൽകുകയാണ്. എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് സന്മനസ്സുള്ള എല്ലാ മനുഷ്യർക്കും മാലാഖമാർ ശാന്തിയും സമാധാനവും നേരുന്നത്. സ്നേഹത്തിന്റെ വലുപ്പം ത്യാഗത്തിന്റെ അളവിലാണ്. തന്റെ സൃഷ്ടികളെ, പ്രത്യേകിച്ച് അതിലെ പരമോന്നത സൃഷ്ടിയായ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. നല്ലതായാലും നന്മ കുറഞ്ഞതായാലും തന്റെ സൃഷ്ടികളല്ലേ, അവരാരും നഷ്ടപ്പെടരുത്, അവരെയൊക്കെ തനിക്കായി നേടണം. ഏറ്റവും വിലപ്പെട്ട സമ്മാനം തനിക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയത് അവർക്ക് കൊടുക്കണം. അത് താൻ തന്നെയാണ്, അതിൽ കവിഞ്ഞൊരു സമ്മാനവുമില്ല. സ്നേഹം ത്യാഗം അറിയുന്നില്ലല്ലോ. യേശുവിലൂടെ ദൈവം തന്നെ തന്നെ നമുക്ക് സമ്മാനിക്കുകയാണ്. പ്രവചനങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് സമയത്തിന്റെ പൂർണതയിൽ അവിടുന്ന് കടന്നു വരുന്നു. നമ്മുടെ സമ്മാനമായി, പരിഹാര കടങ്ങളുടെ പരമയാഗമായി ദൈവം നമ്മോടുകൂടെ, കഥാവ് നിന്നോടുകൂടെ എന്ന് പണ്ട് നസ്രത്തിലെ ഒരു കന്യകയോട് പറയപ്പെട്ടത് മഹോത്തരമായ സംഭവത്തിന്റെ ആരംഭമായിരുന്നു. രക്ഷാകര സംഭവത്തിന്റെ, ദൈവവും മനുഷ്യനുമായുള്ള വലിയ ബന്ധത്തിന്റെ, അത് മറിയത്തെയും വലിയവളാക്കി. കർത്താവ് തനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നും എല്ലാ തലമുറകളും തന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നും മറിയത്തിന് മനസ്സിലായി. ഇതാ ഇവിടെ അതുപോലെയൊരു അരുളപ്പാട്, കർത്താവ് നിന്നോടുകൂടെ എന്ന് അന്ന് പറയപ്പെട്ടതുപോലെ ഇന്നും നമ്മോടും പറയപ്പെടുകയാണ്, ദൈവം നമ്മോടുകൂടെ, എമ്മാനുവൽ. സഞ്ചരിക്കുക പതിവായിരുന്ന പേർഷ്യൻ ഷായെപ്പറ്റി ഒരു കഥയുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഗുഹയിൽ ചെന്ന് കയറി ഒരു ഗ്രാമീണന്റെ കൂടെ താമസമാക്കി. ആളുകൾക്ക് വെള്ളം ചൂടാക്കി കൊടുക്കുന്ന പണിയായിരുന്നു ആ പാവപ്പെട്ടവന്റേത്. പിറ്റേന്ന് അവനെ വിട്ട് യാത്രയായ ഷാ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിലെ ഭരണകർത്താവായ ഷാ ആണ്. ഇത് കേട്ട് അത്ഭുതപ്പെട്ട് തരിച്ചിരുന്ന ഗ്രാമീണനോട് ഷാ ചോദിച്ചു, നീ എന്നെ സ്വീകരിച്ചതിന് പ്രതിഫലമായി ഞാൻ നിനക്ക് ഒരു സമ്മാനം തരട്ടെ? ആ പാവപ്പെട്ടവന്റെ മറുപടി ഇതായിരുന്നു, പൊന്നു തിരുമേനി, ഒന്നും വേണ്ട, അങ്ങ് എന്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഇതുപോലെ തന്നെയല്ലേ ദൈവത്തിന്റെ കാര്യവും? വേഷം മാറി ആണെങ്കിൽ പോലും അവിടുന്ന് പലപ്പോഴും നമ്മോടുകൂടെ ആയിരുന്നിട്ടില്ലേ? ആദിയിൽ വചനമായി പിന്നീട് മനുഷ്യനായി നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നവൻ ഇപ്പോഴും
അപ്പമായി അൾത്താരകളിൽ നമ്മോടൊപ്പമില്ലേ? അതുതന്നെയാണ് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ദേവാലയത്തിലെത്തിയിരിക്കുന്നതെന്ന് നിമിഷ നേരം കൊണ്ട് ശിമയോന് മനസ്സിലായി. തന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അവൻ ആ സ്ത്രീയുടെ നേരെ നടന്നടുത്ത് കയ്യിലിരുന്ന കുഞ്ഞിനെ വാങ്ങി ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ ഏറ്റവും വലിയ സമ്മാനം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എല്ലാം പൂർത്തിയായി എന്ന പ്രതീതി. ഇനി ഈ ലോകത്തിൽ ഈ ദാസന് ഒന്നും ആവശ്യമില്ല. ക്രൈസ്തവനല്ലാത്ത ഒരു ക്രിസ്ത്യാനിയായിരുന്നു ശിമയോൻ. യേശുവിനെ സ്വീകരിക്കുവാൻ സ്വർഗീയ പിതാവിന്റെ മഹോന്നതമായ സമ്മാനം ഏറ്റവും ആദ്യം കൈപ്പറ്റുവാൻ അവന് കഴിഞ്ഞു. ഒരിക്കൽ ഒരു വീട്ടിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. ആഘോഷ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഇളയ കുട്ടി ചോദിച്ചു, അമ്മേ, എന്തുകൊണ്ടാണ് എന്നും ക്രിസ്മസ് ഇല്ലാത്തത്? ആ കുട്ടി ഉദ്ദേശിച്ചത് ബാഹ്യമായ ആഘോഷമായിരിക്കാമെങ്കിലും അതിൽ വലിയൊരു ചിന്താവിഷയമുണ്ട്. എല്ലാ ദിവസവും ക്രിസ്തു ജനിക്കണം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചുറ്റും കാണുന്ന മനുഷ്യരിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ. നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂടായി മാറണം. എങ്കിൽ മാത്രമേ ഡിസംബർ 25-ാം തീയതിയിലെ ക്രിസ്മസ് ആഘോഷം അർത്ഥപൂർണമാവുകയുള്ളൂ. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നാം നക്ഷത്രവും പുൽക്കൂടും ആശംസാ കാർഡുകളും ക്രിസ്മസ് ട്രീയും സാന്താക്ലോസും കരോൾ ഗാനങ്ങളും കേക്കും രുചികരമായ മറ്റു ഭക്ഷണങ്ങളും ഒക്കെ തയ്യാറാക്കുമ്പോൾ ഒരു നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ഉണ്ണീശോയ്ക്ക് പിറക്കാൻ ഞാൻ സ്ഥലമൊരുക്കിയോ? അതിനായി പരിശ്രമിച്ചുകൊണ്ട് മാലാഖമാർ ആശംസിച്ച സന്തോഷവും സമാധാനവും എന്നും അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. അതിനായിട്ട് പരിശുദ്ധ അമ്മ, ഈശോയുടെ അമ്മ, നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളെ എല്ലാവരെയും ഒരുക്കി കർത്താവായ ഈശോയിലേക്ക് കടത്തിക്കൊണ്ടുവരട്ടെ. ആമേൻ. വാട്ടിയിരുന്നു എല്ലാം മുഴക്കാല
രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, സ്തോത്രം കർത്താവേ, കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ മധ്യേ കടന്നു വന്ന ഈശോയെ അങ്ങേക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. സകല മാലാഖമാരോട് വിശുദ്ധരോട് ഒന്നിച്ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്, അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്, അങ്ങേ ആരാധിക്കുകയാണ്. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ, കർത്താവേ അങ്ങേക്ക് മഹത്വം. വിശുദ്ധ ലൂക്കായ് എഴുതിയ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിറിനിയോസ് സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയായിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ദൈവ വചനമാണ് നാം കേട്ടത്. കഥാവായി ഈശോ നമുക്കായിട്ട് ഈ ലോകത്തില് ജനിച്ചു, നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായിട്ട് കടന്നുവന്നു. ബത്ലഹമിലെ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയില് ജനിച്ചു, ജീവന്റെ അപ്പമായിട്ട് ജനിച്ചു. കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവിന്റെ മഹത്വത്താൽ നിറയട്ടെ. ഈ സമയത്ത് നമുക്ക് കർത്താവിനെ പാടിപ്പുകഴ്ത്തി സ്തുതിക്കാം. നമുക്ക് കർത്താവിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന്റെ സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന സ്തോത്രം. ഇനിയും കൃപതോ നീ കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹീനം പോലും. ഇനിയും കൃപതോ നീ കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹീനം പോലും. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന്റെ സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന സ്തോത്രം. ഇനിയും കർത്താവായ ഈശോയെ അങ്ങേക്ക് സ്തോത്രമുണ്ടായിരിക്കട്ടെ.
നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തിക്കേണ്ട ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ, കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. എന്റെ ഈശോയേ, നിമിഷത്തിലായി ഞങ്ങളെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊക്കെ പകരാക്ഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ മഹത്വത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ നിറവ് ഞങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും കടന്നു വരട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ മുന്നോട്ടു പോകട്ടെ. ഞങ്ങളുടെ ജീവിതം ധന്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തിന്മകളുടെ രൂപികൾ, പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങയുടെ നാമത്തിൽ ഞാൻ അതിനെ എല്ലാത്തിനെയും ബന്ധിച്ച് അങ്ങയുടെ പാദാന്തികത്തിൽ ഇടുകയാണ്. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ എല്ലാത്തിലേക്കും അങ്ങ് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തമായ കൃപ ഞങ്ങൾ എല്ലാ ദിവസവും അനുഭവിക്കുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷത്തിൽ അങ്ങയുടെ കൃപകടാക്ഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മഹത്വത്താൽ നിറയട്ടെ. ഞങ്ങൾ എല്ലാവരും സമാധാനത്തിൽ ജീവിക്കുവാനായിട്ടുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കേണ്ട കഥാവിനെ സ്തുതിക്കാം. യേശുവിനെ സ്തോത്രം, സ്തോത്രം കഥാവി, കഥാവി അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കഥാവിനെ ആശീർവാദം സ്വീകരിക്കാം. ദൈവത്തെ